നമസ്കാരം. ജയന്തിനേയത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങളെന്ന് വിചാരിക്കും ജയന്തിനേയത്തിൻ്റെ ഇതെന്തത് ഒരു പ്രത്യേകത ഉള്ള പോലെ ഉള്ളൊരു സ്ഥലമല്ലെന്ന് തോന്നും. ഇങ്ങനൊരു സ്ഥലം കണ്ടുണ്ടാവും. ഇതാണ് മുനിയറ. പണ്ട് മുനിമാരൊക്കെ താമസിച്ചിരുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലെ മുനിയറകളിലാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തെന്നറിയോ? മുനിയാട്ടുകുന്ന്. എൻ്റെ നാട്ടിലെ മറ്റൊരു മനോഹരമായ ഒരു സ്ഥലം. മുനിമാരിവിടെ തപസ്സിരുന്നെന്നും അവരിവിടെ ഇരുന്ന് സമാധിയായി നമുക്കുള്ളൊരു ഐതിഹ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മുനിയറ. അങ്ങനെ കണ്ടെത്തിയതാണ്. വലിയ പുരാവസ്തു ആളുകളൊക്കെ ഇവിടെ വന്ന് കണ്ട് അത് ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ മുനിയാട്ടുകുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും അത്രയ്ക്കും പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. നിങ്ങൾ കാലത്തും അല്ലെങ്കിൽ വൈകിട്ട് അതായത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് ഒന്ന് വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. ഈ നാടിൻ്റെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. വരന്തരുവിളി പഞ്ചായത്തിലെ പാലപ്പള്ളി ആ ഏരിയയിൽ തന്നെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് വെള്ളാറമ്പടം. വെള്ളാറമ്പടം എന്ന് പറയാം. ഇഞ്ചുണ്ട് ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അവിടെയുള്ളൊരു സ്ഥലമാണ് ഈ മുനിയാട്ടുകുന്ന്. വെള്ളാറമ്പടത്ത് നിങ്ങൾ കയറി വരുമ്പോൾ അവരോട് ചോദിച്ചാലും മുനിയാട്ടുകുന്ന് പറഞ്ഞു തരും. മുപ്പിളിയത്ത് നിന്ന് വെള്ളാറമ്പടം വഴി വന്നിട്ട് അവിടെ നിന്ന് മുനിയാട്ടുകുന്നിക്ക് വഴി ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറഞ്ഞു തരും. അവിടെ അത് ഇവിടെ ചെന്ന് എത്തുന്ന സ്ഥലമാണ് ഈ മുനിയാട്ടുകുന്ന്. വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇങ്ങനെ കൊച്ചു കൊച്ചു ഈ ഗ്രാമങ്ങളിൽ കൊച്ചു കൊച്ചു കാണേണ്ട സ്ഥലങ്ങളുണ്ട്. അത് കാണിക്കുക എന്ന് തന്നെയാണ് ജയന്തിനേയത്തിൻ്റെ കർത്തവ്യം. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു. ഓക്കെ. അങ്ങനെ ഞാൻ നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ കണ്ടത് മുനിയാട്ടുകുന്നാണെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ഞാൻ മുനിയാട്ടിൽ നിന്ന് നേരെ അതിരപ്പള്ളിയിലേക്ക് പോരുകയാണ്. ഒരു യാത്രയാണ്. അപ്പോൾ ജയന്തിനേയത്തിൽ ഇങ്ങനെ ഇത്തരം നല്ല കാഴ്ചകൾ കാണാൻ യാത്രകൾ ഇങ്ങനെ ഓരോ ദിവസം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മുനിയാട്ടുകുന്നിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വന്നത്. രണ്ടും തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. കിലോമീറ്ററുകളുണ്ട് എന്ന് വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുനിയാട്ടുകുന്നിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വരാം. അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. കൂടുതൽ കണ്ടിരിക്കുന്നത് മണിരത്നത്തിൻ്റെ സിനിമകളിലാണ് കൂടുതലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിരുന്നത്. അപ്പോൾ അത് ഇത്രയും മനോഹരമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം വളരെ മനോഹരമായിട്ട് അത് മണിരത്നത്തിൻ്റെ സിനിമകളിൽ മാത്രമല്ല പല സിനിമകളിലും വന്നിട്ടുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിങ്ങൾ എൻ്റെ പുറകിൽ കാണാവുന്ന വെള്ളച്ചാട്ടമാണ്. അത് നിങ്ങൾ വന്ന് ആസ്വദിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ അഭിമാനമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അത് എങ്ങനെയായാലും ഒരു സമയം കണ്ടെത്തി അതിരപ്പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഈ മനോഹര കാഴ്ച നിങ്ങൾക്കും ദൃശ്യമാകും. ഓക്കേ.